नमस्कार आयुर्वेद बिंदु विनय कुमार चानलि पेर प्राय तलमुड़ी नरकू विषम क्यों मुड़ी नर की प्राय नरचाल विषम तलमुड़ी नरको अब नम्बे स्वाभाविक और सौंदर्यते बाधर विचार अब इत इन पंड ते अष्टांग हृदय ते नर अकाल नर की धारा मर अब इन अष्टांग हृदय और मर तलमुड़े चवड़े नर मेदी तलमुड़े नर चवड़े मारूँ अब नमुक प्राये मत असुको कारण उ नर की मर पुरटी इत चवड़े ते अगर कारण उड़े ते अब नमुक नरत तलमुड़ी पर नमुक मर अं क्यों एना तैयार नोक इन वे मर ഇതാണ് വേണ്ട മരുന്നുകൾ ഇതിലേക്കായിട്ടുള്ള മരുന്നുകൾ ഇതിന്റെ ഒരു ശ്ലോകം പറയാം അഷ്ടാംഗ ഹൃദയത്തിലുള്ള ശ്ലോകമാണ് അയോ രജോ ഭൃംഗ രജസ് ത്രിഫല കൃഷ്ണമൃത്തിക അയോ രജം എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ പൊടി ഇരുമ്പ് പൊടി ഭൃംഗ രജഹ എന്ന് പറഞ്ഞാൽ കയ്യോന്നി ത്രിഫല ത്രിഫലത്തോടെ കൃഷ്ണമൃത്തിക കറുത്ത മണ്ണ് ഇവ മാസം ഇക്ഷുരസേ ഇവ പൊടിച്ച് ഒരു മാസം ഇക്ഷുരസം എന്ന് പറഞ്ഞാൽ കരിമ്പിൻ നീരിൽ ഇട്ട് വെച്ചിരുന്ന ശേഷം എടുത്ത ഇക്ഷുരസേ സ്ഥിതം സമൂലം തലയിൽ തേക്കിയാണെങ്കിൽ പലിതം ജയേത് നര ചുവടേ നശിച്ചു പോകും എന്നാണ് അതിനെ നമുക്ക് നോക്കാം ഇതാണ് ഇക്ഷുരസം എന്ന് പറയുന്ന കരിമ്പിന്റെ നീര് ഇക്ഷുരസം കരിമ്പ് പിടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിരിക്കുകയാണ് ആ നീര് നമുക്ക് ഈ പാത്രത്തിൽ ആവശ്യത്തിന് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്തു മാത്രം മരുന്നുണ്ടാക്കണോ അത് കുഴയാനുള്ള ഇക്ഷുരസം അതിലേക്ക് ഇടണ്ടത് പറയാം കയ്യോന്നി കയ്യോന്നി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കയ്യുണ്ണി ആദി എന്നൊക്കെ പറയുന്ന കയ്യോന്നി ആ കയ്യോന്നി പറിച്ച് കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചതാണ് ഇത് കയ്യോന്നിപ്പൊടി അത് ഒരു സ്പൂൺ ആവശ്യത്തിന് ഒരുപാട് മുടി ഉണ്ടെങ്കിൽ അങ്ങനെ അതനുസരിച്ച് ഒരു പൊടി ഒരു സ്പൂൺ കയ്യോന്നിപ്പൊടി അതിൻ്റെ കൂടെ ഇരുമ്പിൻ പൊടി ഇതാണ് ഇരുമ്പിൻ്റെ പൊടി എന്ന് പറയുന്നത് കേക്കണ്ടോ ഇരുമ്പിൻ്റെ പൊടി ഇരുമ്പ് കടയിൽ നിന്ന് ഇരുമ്പ് പൊടിയായിട്ട് തന്നെ ആയുർവേദ മരുന്ന് കടകളിൽ പല മരുന്നിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇരുമ്പ് പൊടിയാണിത് അത് മേടിച്ചൊന്ന് തെള്ളിയെടുത്തിരിക്കുകയാണ് ഇച്ചിരി കൊച്ചു ഇരുമ്പിൻ്റെ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് ഈ ഇരുമ്പ് പൊടി കണ്ടോ ഇതാണ് ഇരുമ്പ് പൊടി കണ്ടോ ഈ ഇരുമ്പ് പൊടിയും അതുപോലെ തന്നെ അത്രയും ഇരുമ്പ് പൊടിയും ഇതിലേക്ക് ചേർത്തു അതിനുശേഷം ത്രിഫലത്തോടെ ത്രിഫല ഇടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് ത്രിഫല കണ്ടോ കടുക്ക നെല്ലിക്ക താന്നിക്ക ഇവയാണ് ത്രിഫല അത് നല്ല കഴുകി ഉണങ്ങിയ ത്രിഫല പിന്നെ മിക്സിയിലിട്ട് പൊടിച്ച് തെള്ളിയെടുത്തിരിക്കുകയാണ് അതിട്ടതുപോലെ തന്നെ ഇരുമ്പ് കരിമ്പിൻ്റെ നീരിനകത്തോട്ട് കൈതോന്നി നീര് ഇരുമ്പിൻ പൊടി അതുപോലെ തന്നെ ത്രിഫലപ്പൊടി ഇട്ടു അതിനുശേഷം കൃഷ്ണമൃത്തിക എന്ന് പറഞ്ഞാൽ കറുത്ത മണ്ണ് എന്നാണ് ഇതാണ് കറുത്ത മണ്ണ് കണ്ടോ കറുത്ത മണ്ണ് ഇരുമ്പിൻ പൊടി ആണ് ഇത് കറുത്ത മണ്ണെന്ന് പറയുമ്പോൾ നമുക്ക് കടപ്പുറത്ത് നിന്ന് ഒരുതരം ലോഹങ്ങളൊക്കെ ചേർന്ന ഒരു കറുത്ത മണ്ണാണ് അത് ഇതുപോലെ തന്നെ ആയുർവേദ കടകളിൽ വാങ്ങാനായിട്ട് കിട്ടും ഇതാണ് കറുത്ത മണ്ണ് കണ്ടോ അതിനകത്ത് പലതരം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ചെറിയ തിളക്കവും ഒക്കെ ഉണ്ട് കറുത്ത മണ്ണെന്ന് പറഞ്ഞും ആയുർവേദത്തിലെ മരുന്ന് കടകളിൽ തന്നെ വാങ്ങാനായിട്ട് കിട്ടും അപ്പം കറുത്ത മണ്ണും അത്രയും തന്നെ ചേർത്തു ഇരുമ്പ് പൊടി കറുത്ത മണ്ണ് കയ്യോന്നിപ്പൊടി എല്ലാം കൂടെ ഈ ഇക്ഷു നീരിൽ ഇക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പിൻ്റെ നീരിലോട്ടിട്ട്
ഇളക്കി വെക്കണം. അതൊരു കണ്ണാടി പാത്രത്തിലാണ് ഇളക്കി വെക്കുന്നത്. ഇന്നാളെ ഞാൻ നരയ്ക്കുള്ള ഒരു മരുന്ന് കാണിച്ചിരുന്നു, അത് നമ്മൾ പിന്നെ ഇരുമ്പ് പാത്രത്തിലാണ് വെച്ചിരുന്നത്. ഇത് കണ്ണാടി പാത്രം മതി. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇരുമ്പ് പൊടിയും കറുത്ത മണ്ണും കയ്യോന്നിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിന് ഇനി ഇരുമ്പ് പാത്രം പ്രത്യേകം വേണമെന്നില്ല. ഇത് ഒരു മാസമാണ് ഇങ്ങനെ വെച്ചേക്കേണ്ടത്. ഇത് ഒരു മാസം വെച്ചിരുന്നിട്ട് വേണം എടുത്ത് തലയിൽ പുരട്ടാൻ. അങ്ങനെ തലയിൽ പുരട്ടുകയാണെങ്കിൽ പലിതം ജയേത്, തല നരച്ച് വരുന്ന നര, തേച്ചാൽ നര ചുവടേ നശിച്ചു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്ര പ്രാവശ്യം പുരട്ടണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. നര ചുവടേ നശിച്ചു പോകും. ഒന്ന് പുരട്ടിക്കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടെ പുരട്ടാം. അങ്ങനെ പുരട്ടി നര മാറുന്നത് വരെ പുരട്ടാം. അപ്പോൾ അതിന് നേരത്തെ തന്നെ ഇങ്ങനെ കലക്കി പൊടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഇരുമ്പ് കരിമ്പിൻ്റെ നീര് മാത്രം ഇടയ്ക്ക് എടുത്താൽ മതി. ഒന്നോ രണ്ടോ പാത്രത്തിൽ കലക്കി ഇത് ഒരു മാസം ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ അത് അതിനോടനുബന്ധിച്ചുള്ള ദിവസം കഴിഞ്ഞ് അടുത്തത് കലക്കി വെച്ചാൽ മതി. ഇത്തിരി വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി പൊടിയും കൂടെ നമുക്കതിൻ്റെ കൂടെ ഇട്ട് ഒരു കുഴമ്പ് പോലെ ആക്കി വെക്കാം. അന്നേരം ഇത്തിരി കയ്യോന്നിപ്പൊടി, ഇത്തിരി കറുത്ത മണ്ണ്, ശകലം ഇരുമ്പ് പൊടി, ശകലം ത്രിഫല പൊടിച്ച പൊടി, ഇത്രയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നോക്കാം. അത് തലയിൽ പുരട്ടണമെങ്കിൽ വെള്ളം പോലെ ഇരുന്നാലെല്ലാം ഒലിച്ച് തലയിലേക്ക് പോലെ ഒരു കുഴമ്പ് പോലെ ഇരിക്കണം. കൂടുതലായി പോവാണെങ്കിൽ ഇത്തിരി പിന്നെ കരിമ്പിന്നീര് വേറെ വെച്ചിട്ടുണ്ട്. അത് അങ്ങ് ഒരുപാട് അങ്ങ് കട്ടിയായി പോവുകയാണെങ്കിൽ നമുക്ക് അത്ര കരിമ്പിന്നീര് അതിൽ ഇപ്പം തന്നെ കലക്കി വെക്കുന്നത് പോലെ മതി. ഇപ്പോൾ കലക്കാനായിട്ട് അങ്ങനെ വേണം ഇത് കലക്കാൻ. കുറച്ച് കരിമ്പിന്നീര് മാറ്റി വെച്ചിട്ട് ഇത്രയും എടുത്ത് നല്ലതുപോലെ, കണ്ടോ, ഇങ്ങനെ ഒരു കുഴമ്പ് പോലെ ഇരുന്നാലേ ഇത് മുടിയിൽ തികല കട്ടക്കിരുന്നാൽ മുടിയിൽ തെ ഇത് ഒരു മാസം ഇങ്ങനെ കരിമ്പിന്നീരിനകത്ത് ഇതിരിക്കണം. ഒരു മാസം ഇരുന്ന ശേഷം എടുത്ത് തലയിൽ തേക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം കഴിഞ്ഞ് നോക്കാം. ഇന്ന് കലക്കി വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ് ഇതെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാ നമ്മൾ ഈ മരുന്നെല്ലാം കൂടെ ഒരു മാസം കരിമ്പിന്നീരിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഇത് എടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, കണ്ടോ, നല്ല കറുത്ത നിറമാണിതിന്. അപ്പോൾ ആ കുറേ ഒരു അഞ്ചെട്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ എടുത്തൊന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു പാട പോലെ കുറച്ച് പിടിച്ചിരിക്കും. ആ പാട നമ്മൾ സ്പൂൺ കൊണ്ട് അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ഇളക്കിയാൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇളക്കി എന്നിട്ട് കൊടുക്കണം. അഞ്ചാറ് ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഉള്ള പാട എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്താണ് ഇത് ഇങ്ങനെ ആയത്. ഈ മരുന്ന് തലയിൽ പുരട്ടി, ഉണ്ടോ, തലയിൽ പുരട്ടി ഒരു അരമണിക്കൂർ ഇരുന്ന ശേഷം സാധാരണ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ നര ചുവടോടെ മാറുമെന്നാണ് പറയുന്നത്. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് പകുത്തെടുത്ത് അടുപ്പിച്ചൊരു ഒരു ദിവസം ഇടവിട്ട് ഒരു ദിവസം ഇടവിട്ടിത് രണ്ട് മൂന്ന് പ്രാവശ്യം പുരട്ടുമ്പം തന്നെ മുടിയിലെ നരയെല്ലാം മാറും, സ്ഥിരമായി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ചെയ്യണം എല്ലാവരും. ഇത് വളരെ അപൂർവമായ മരുന്നുകളാണ്. ഇത് വളരെ നല്ല മരുന്നുമാണ്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.